ആർസിബിക്കെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബിന് ആധികാരിക വിജയം. ആദ്യം ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് സമ്മാനിച്ച 207 റൺസിന്റെ വിജയലക്ഷ്യം മറികടക്കാനെത്തിയ ആർസിബിക്ക് 109 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 97 റൺസിന്റെ കൂറ്റൻ വിജയമാണ് പഞ്ചാബ് സ്വന്തമാക്കിയത്. വമ്പൻ സ്കോറിന് മുന്നിൽ ആദ്യം മുതലേ ആർസിബിക്ക് പിഴച്ചു. ആദ്യ മത്സരത്തിലെ ഹീറോ ദേവദത്ത് പടിക്കൽ 1 റൺസിന് പുറത്തായി. പിന്നാലെ ജയഫിലിപ്പ് 0-നും വിരാട് കോഹ്ലി 1 റൺസിനും പുറത്തായി. 28 റൺസ് എടുത്ത എബി ഡിവില്ലിയേഴ്സ്, 20 റൺസ് എടുത്ത ആരോൺ ഫിഞ്ച്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാനായില്ല. ആർസിബിയുടെ 7 താരങ്ങൾ ഒറ്റയക്കത്തിൽ മടങ്ങി. പഞ്ചാബിന് വേണ്ടി രവി ബിഷ്ണോയ്, മുരുകൻ അശ്വിൻ എന്നിവർ 3 വിക്കറ്റ് വീതം നേടി. നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് 206 റൺസ് ആയിരുന്നു നേടിയത്. കെ എൽ രാഹുലിന്റെ സെഞ്ചുറിയാണ് പഞ്ചാബ് ഇന്നിംഗ്സിന്റെ നട്ടല്ലായത്. മറുവശത്ത് പലരും വന്നും പോയും ഇരിക്കെ ഒരു വശത്ത് താരം മുറച്ചു നിന്നു. 26 റൺസ് എടുത്ത മായാങ്ക് അഗർവാളിന്റെ കൂടെ ഓപ്പണിംഗ് വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട്. പിന്നാലെ നിക്കോളാസ് പോരനുമായി അടുത്ത അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും നേടി. ഇതിൽ പോരന്റെ സമ്പാദ്യം 17 റൺ മാത്രമായിരുന്നു. തൊട്ടു പിന്നാലെ 5 റൺസുമായി മാക്സ്വെല്ലിന്റെ വിക്കറ്റും വീണു. പിന്നീടെത്തിയ കരുൺ നായറിന്റെ കൂടെ 88 റൺസിന്റെ 4 വിക്കറ്റ് കൂട്ടുകെട്ടാണ് താരം നേടിയത്. 132 റൺസ് ആയിരുന്നു താരം നേടിയത്. 69 പന്തിൽ 14 ഫോറും 7 സിക്സും താരം അടിച്ചു കൂട്ടിയിരുന്നു. ആർസിബിക്ക് വേണ്ടി പന്തെടുത്ത മിക്കവരും പൊതിരെ തല്ലുവാങ്ങി. സ്റ്റെയിൻ 4 ഓവറിൽ 57 റൺസും ഉമേഷ് യാദവ് 3 ഓവറിൽ 35 റൺസും വിട്ടുകൊടുത്തു. ശിവം ദുബൈ 2 വിക്കറ്റും ചഹാൽ 1 വിക്കറ്റും നേടിയിരുന്നു. കെ എൽ രാഹുലാണ് കളിയിലെ താരം.